ഹായ് ഫ്രണ്ട്, ഷെമിസ് ബ്യൂട്ടി ടോക്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിച്ചണിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ നിറം നമുക്ക് നിലനിർത്താം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പൊ ഫേസ് പാക്ക് ഒക്കെ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ പലർക്കും ചെയ്തു നോക്കാനുള്ള സമയമൊന്നും കാണത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോഴേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. അപ്പൊ അതിനായിട്ട് ഒന്നാമത് നമ്മൾ നോക്കുന്നത് പാൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സുന്ദരിയാകാം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോഴെ പാൽ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അല്ലെ. അപ്പോഴെ പാല് നമ്മളിപ്പോ ചായ ഇടാൻ നേരത്താണെങ്കിൽ നമ്മൾ കുറച്ച് പാൽ എടുത്തതിന് ശേഷം മുഖത്ത് നന്നായിട്ട് മുഖത്തിലും കഴുത്തിലും നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് നല്ലൊരു ക്ലെൻസർ ആണ്, പിന്നെ നമ്മുടെ സ്കിന്നിന്റെ സ്വാഭാവികത നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുപോലെ ഡ്രൈ സ്കിന്നിനാണ് ഈ പാല് യൂസ് ചെയ്യുന്നത് കൂടുതൽ ബെറ്റർ. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് തൈരാണ്. അപ്പോൾ ഈ തൈര് നമുക്ക് ഫേസിൽ മാത്രമല്ല നമുക്ക് ഹെയറിലും അപ്ലൈ ചെയ്യാം. ഇപ്പൊ താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ തൈര് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് വരുമ്പോൾ കരുവാളിപ്പ് പാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിയുമ്പോൾ ഈ തൈര് നമ്മൾ ദേഹത്ത് അപ്ലൈ ചെയ്ത് കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പൊ കരുവാളിപ്പൊന്നും നമുക്ക് വരാതിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് മഞ്ഞളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഉള്ളതാണല്ലേ, പ്രത്യേകിച്ച് നമ്മൾ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാക്കറ്റ് മഞ്ഞളൊക്കെ ഉപയോഗിക്കാതെ നമുക്ക് ഒറിജിനൽ മഞ്ഞൾ തന്നെ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം പാക്കറ്റിലൊക്കെ കിട്ടുന്നത് എത്രമാത്രം പ്യുവർ ആയിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗുണത്തെക്കാളേറെ ചിലപ്പോൾ ഇത് ദോഷമായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോഴും മഞ്ഞൾ തേച്ചാൽ എല്ലാവർക്കും അറിയാം നിറം വർദ്ധിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ നല്ലൊരു മിനുസം ഒക്കെ കിട്ടാനും വളരെ നല്ലതാണ് മഞ്ഞൾ ഉപയോഗിക്കുന്നത്. പിന്നെ മഞ്ഞളിന്റെ ഉപയോഗം ഒരുപാടായാലും നമുക്കത് ദോഷം ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കേണ്ട. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു മഞ്ഞൾ നമ്മൾ ഫേസിൽ എല്ലാവരും ഉപയോഗിക്കാൻ മടിക്കുന്ന അതിൻ്റെ ആ ഒരു മഞ്ഞ കളർ കഴിക്കാനും പോകത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ മഞ്ഞൾ പൊടിയുടെ കൂടെ നമ്മൾ കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഫേസിൽ തേക്കുവാണെങ്കിൽ ആ ഒരു മഞ്ഞ കളർ പെട്ടെന്ന് നമ്മൾ കഴുകിക്കളയുമ്പോൾ പോകുന്നതാണ്. പിന്നെ നമുക്ക് ചൊറിച്ചിൽ ഒക്കെ ഉള്ളിടത്ത് ഈ മഞ്ഞൾ യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ ആ ഒരു ഇച്ചിങ് ഒക്കെ പോകുന്നതാണ്. പിന്നെ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളി. ഉള്ളി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. അപ്പൊ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അന്ന് ഞാൻ അരച്ച് തേച്ചാണ് കാണിച്ചിരുന്നത് കേട്ടോ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സമയമില്ലാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിന്റെ ആ ടോപ്പ് ഭാഗത്ത് നമ്മൾ ഒരു കത്തി എന്തെങ്കിലും എടുത്തിട്ട് ചെറുതായിട്ട് കുനിങ്ങനാന്നിങ്ങനെ കുത്തണം. അങ്ങനെ കൊത്തി കൊത്തി വെച്ചതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ കുറച്ചു നേരം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പെട്ടെന്ന് അങ്ങ് ഡ്രൈ വലിയും സ്കിന്നിൽ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കോഴിമുട്ടയാണ്. അത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു തിളക്കവും ശോഭയും ഒക്കെ ലഭിക്കും. ഇത് നമുക്ക് ഫേസ് പാക്കിന്റെ കൂടെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ മുട്ടയുടെ വെള്ള നമുക്ക് ഓയിലി സ്കിന്നുള്ളവർക്കും അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്ക് മുട്ടയുടെ മഞ്ഞയുമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് പലർക്കും അറിയത്തില്ലായിരിക്കും. അപ്പൊ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഫേസിലെല്ലാവരും മുട്ട ഉപയോഗിക്കും, പക്ഷെ ഏത് സ്കിന്നുകാർക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്ന് തോന്നുന്നു എല്ലാവർക്കും. പിന്നെ നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വെള്ളരിക്ക. നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളരിക്ക നമ്മൾ കണ്ണിന്റെ കറുപ്പ് മാറ്റാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ വെയിലേറ്റ് ആ ഒരു കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടി ഈ വെള്ളരിക്ക നന്നായിട്ട് അരച്ചെടുത്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. കറുത്ത പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് വെള്ളരിക്ക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നെന്ന് പറഞ്ഞാല് ക്യാരറ്റ്. ക്യാരറ്റ് നീര് നമുക്ക് നല്ലൊരു സ്കിന്നിനൊരു നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് നീര് വളരെ നല്ലതാണ് കേട്ടോ. ക്യാരറ്റ് നീരും അതിൻ്റെ കൂടെ തേനും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ കൂടുതൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ക്യാബേജ്, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതിനായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചേച്ചിമാരൊക്കെ ആണെങ്കിലും സ്ഥിരം കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാനും വളരെ എളുപ്പമാണ്.
അപ്പൊ ക്യാബേജ് നമ്മൾ വേവിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഒന്നുകിൽ നമുക്ക് ഇടിച്ച് എടുക്കാം, അതിന്റെ നീരെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് വയ്യ ഒന്ന് കറക്കി അത് ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല ഒരു റോസ് കളർ പോലെ നല്ലൊരു തുടുത്ത ഒരു രീതി വരും നമുക്ക്. അപ്പോൾ നല്ല നിറം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് നല്ലതാണ്. അപ്പോൾ ബാക്കി ഫേസ് പാക്ക് ഒക്കെ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ചെയ്ത് പെറുക്കിയൊക്കെ ഇരിക്കണം അല്ലേ. അപ്പൊ ഇതെല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത്. അപ്പൊ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്യുക. കാരണം ഇത് ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് ഫേസ് ഭയങ്കരമായിട്ട് ഡൾ ആയി പോകും. അപ്പോഴേ നമ്മൾ ഇടയ്ക്കൊക്കെ ഇപ്പൊ ഡെയിലി ചെയ്യണമെന്നില്ല കേട്ടോ, നമ്മൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഒക്കെ ചെയ്താൽ മതി, അതിന്റെ ആവശ്യം ശരിക്കും ഉള്ളൂ. അപ്പൊ നമ്മൾ ഫേസിൽ ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ സ്കിൻ എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് സ്കിന്നൊക്കെ അങ്ങ് എന്താ പറയാ ഡൾ ആയി പോകും. അപ്പോഴും ഭയങ്കര ബോറായിരിക്കും. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം, എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോഴടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.